എല്ലാവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. സ്ത്രീധനം എന്ന ദുരാചാരത്തിന്റെ പേരിൽ കൊല്ലം ജില്ലയിൽ വിസ്മയ എന്ന പെൺകുട്ടിയുടെ ജീവൻ പൊലിഞ്ഞ സംഭവത്തിന്റെ ഞെട്ടൽ ഇനിയും മാറിയിട്ടില്ല. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനായ കിരൺകുമാർ സ്ത്രീധനത്തിന്റെ പേരിൽ വിസ്മയെ അതിക്രൂരമായി പീഡിപ്പിച്ചിരുന്നു എന്ന വാർത്തകളും സാധാരണക്കാരിൽ ഉണ്ടാക്കിയ നടുക്കം ചില്ലറയല്ല. എന്നാൽ ഈ കിരൺകുമാറിനെ കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വിസ്മയുമായുള്ള വിവാഹത്തിന് മുൻപ് തന്നെ ഇയാൾ ഒരു സൈക്കോ ക്രിമിനൽ ആയിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. വിവാഹത്തിന് മുൻപും വിസ്മയെ കിരൺ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചിരുന്നുവെന്ന് വിസ്മയുടെ അമ്മ സജിത വി നായർ പറയുന്നു. വിവാഹ നിശ്ചയത്തിന് ശേഷം സുഹൃത്തുക്കൾക്ക് ഫോണിൽ സന്ദേശം അയക്കുന്നെന്നും സഹപാഠികളായ ആൺകുട്ടികളോട് സംസാരിക്കുന്നെന്നും പറഞ്ഞിരുന്നതായും മാതാവ് വെളിപ്പെടുത്തുന്നു. വിവാഹത്തിന് മുൻപ് തന്നെ വിസ്മയെ കിരൺ മർദ്ദിച്ചിരുന്നതായാണ് വിസ്മയുടെ അമ്മ പറയുന്നത്. വിവാഹത്തിന് മുൻപ് തന്നെ അവൾ അവന്റെ ഇണയാകുന്നതിന് മുൻപ് തന്നെ ആ പെൺകുട്ടിയുടെ മുകളിൽ ഇയാൾ അധികാരം സ്ഥാപിച്ചിരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ വെളിപ്പെടുത്തലിലൂടെ ഈ സമൂഹത്തിൽ കിരൺ എന്ന വ്യക്തി ഒരു ക്രിമിനൽ ആയിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഒരു വ്യക്തി വിവാഹാലോചനയുമായി എത്തിയപ്പോൾ വിസ്മയുടെ മാതാപിതാക്കൾ കൂടുതൽ കാര്യങ്ങൾ തിരക്കിയില്ല എന്നുള്ളത് അമ്പരപ്പാണ് ഉണ്ടാക്കുന്നത്. സർക്കാർ ജോലി പെൺകുട്ടിയെ കെട്ടിച്ചു നൽകുവാൻ മാനദണ്ഡമല്ല എന്നുള്ളതിന് പ്രധാന തെളിവ് കൂടിയാണ് ഈ സംഭവം. വിസ്മയ പഠിക്കുന്ന കോളേജിൽ പലപ്പോഴും കിരൺ കാണാൻ എത്തിയിരുന്നതായും മാതാവ് പറയുന്നു. അന്നു മുതൽ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അതെല്ലാം അടുത്ത സമയത്ത് മാത്രമാണ് മകൾ തന്നോട് പറഞ്ഞത്. വിവാഹത്തിന് ശേഷം സ്ത്രീധനത്തിന്റെ പേരിൽ നിരന്തരം വിസ്മയെ ഉപദ്രവിച്ചു. എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അവളുടെ വിഷമങ്ങൾ കൂട്ടുകാരികളോടാണ് അടുത്തിടെയായി കൂടുതലായി പറഞ്ഞിരുന്നതെന്നും സജിത വ്യക്തമാക്കുന്നു. പല സമയങ്ങളിലും നിശബ്ദത പാലിച്ച വിസ്മയ ഒരിക്കൽ പൊട്ടിത്തെറിച്ചിരുന്നു. ഞാനാണോ സ്ത്രീധനമാണോ വലുത് എന്ന് വിസ്മയ ഒരിക്കൽ കിരണിനോട് ചോദിച്ചതായി അവൾ പറഞ്ഞിട്ടുണ്ട്. ജീവിക്കണമെങ്കിൽ സ്ത്രീധനം വേണമെന്നായിരുന്നു കിരണിന്റെ മറുപടി. വിവാഹത്തിന് ശേഷം കാറിന് മൈലേജ് കിട്ടുന്നില്ലെന്നും മറ്റൊരു കാർ വേണമെന്നും പറഞ്ഞ് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കി. അന്ന് വിസ്മയുടെ അച്ഛനെ അസഭ്യം പറയുകയും വിവാഹത്തിന് ഞങ്ങൾ കിരണിനെ അണിയിച്ച മാല ഊരിയെറിയുകയും ചെയ്തു. അന്ന് വിസ്മയെയും തടസ്സം പിടിച്ച സഹോദരൻ വിജിത്തിനെയും മർദ്ദിച്ചു. നാട്ടുകാർ കൂടിയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയെങ്കിലും വിവരമറിഞ്ഞെത്തിയ പോലീസ് വഴിയിൽ വെച്ച് പിടികൂടി. മദ്യലഹരിയിൽ അന്ന് പോലീസിനെയും ആക്രമിച്ചിരുന്നു. പിന്നീട് കുറെ കാലം വിസ്മയ തങ്ങൾക്കൊപ്പം തന്നെ കഴിഞ്ഞുവെന്നും സജിത പറയുന്നു. അന്ന് ഇനി ഭർത്തൃ വീട്ടിലേക്ക് പോകേണ്ടെന്നും വിവാഹമോചനം തേടാമെന്നും തീരുമാനിച്ചതാണ്. ഇതിനായി മാർച്ച് 25 സമുദായ നേതാക്കൾ ഇടപെട്ട് ചർച്ച നിശ്ചയിച്ചു. ഇതറിഞ്ഞ് കിരൺ വിസ്മയെ വീണ്ടും ഫോൺ ചെയ്തു തുടങ്ങി. തന്റെ ജന്മദിനത്തിന് മുൻപ് വീട്ടിൽ തിരിച്ചു വന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും വരേണ്ടെന്ന് കിരൺ പറഞ്ഞു. അങ്ങനെയാണ് പരീക്ഷയ്ക്കായി കോളേജിൽ പോയ വിസ്മയ കിരൺ അവിടെ ചെന്ന് വിളിച്ചപ്പോൾ ഒപ്പം പോയത്. അങ്ങോട്ടേക്ക് വീണ്ടും പോയ ശേഷം എന്നെ മാത്രമേ വിളിച്ചിരുന്നുള്ളൂ. അതിനും കിരൺ പ്രശ്നമുണ്ടാക്കി. തങ്ങളെ വിവരങ്ങൾ അറിയിക്കാതിരിക്കാൻ നമ്പറുകൾ ബ്ലോക്ക് ചെയ്തു. വിസ്മയുടെ മാതാവ് സജിത വ്യക്തമാക്കി. ഗുരുതരമായ ആരോപണങ്ങളാണ് കിരണിനെതിരെ ഇപ്പോൾ ഉയരുന്നത്. ഇയാൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളത് ആരോപണങ്ങളുടെ ആഴം കൂട്ടുന്നു. സാധാരണ സമൂഹത്തിൽ ഇത്രത്തോളം ക്രൂരത കാണിക്കുന്ന ഒരു വ്യക്തി സർക്കാർ ആവശ്യങ്ങൾക്ക് എത്തുന്ന വ്യക്തികളോട് എന്തുമാത്രം ക്രൂരത കാട്ടിയിരിക്കാം എന്നുള്ളതാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നതും. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.